ഫോൺ തീരിന്റെ ആകാശക്കോളാമ്പി പറയാനും അറിയാനും പാടി തിമിർക്കാനും കിടങ്ങനൂർ പള്ളിക്കൂടത്തിലെ തീരിന്റെ ശബ്ദം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള യോജിപ്പുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഇത് ഭാരതത്തിലെ ശ്രദ്ധേയനായ പരിസ്ഥിതി സംരക്ഷകനായ സുന്ദർലാൽ ബഹുഗുണയുടെ വാക്കുകളാണ്. 2021 May 21 അദ്ദേഹം നിരവധി പരിസ്ഥിതി സ്നേഹികളുടെ മനസ്സിലേക്ക് തന്റെ ആശയങ്ങൾ പകർന്നു നൽകിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ പ്രകൃതിയുടെ കാവൽക്കാരന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ പരിപാടി സമർപ്പിക്കുന്നു. സുന്ദർലാൽ ബഹുഗുണയെ കുറിച്ച് സംസാരിക്കുന്നു അപർണ നായർ. ഗ്രീൻ സല്യൂട്ട്. നമസ്തേ. 1974 March 26 ഉത്തരാഖണ്ഡിലെ ചനോലി ജില്ല സാക്ഷ്യം വഹിച്ചത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമരത്തിനായിരുന്നു. ചിപ്കോ പ്രസ്ഥാനം മരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത പ്രകൃതി സ്നേഹിയാണ് സുന്ദർലാൽ ബഹുഗുണ. 1927 January 9 ഉത്തരാഖണ്ഡിലെ മറോദ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തൻ്റെ 13 വയസ്സ് മുതൽ സാമൂഹ്യ രംഗങ്ങളിൽ സജീവമായിരുന്നു. ഹിമാലയൻ ഗ്രാമങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെയും പ്രകൃതിയുടെ പോരാളികളാക്കി. ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത് എന്ന മുദ്രാവാക്യം പ്രകൃതി സംരക്ഷണത്തിൻ്റെ മൂല്യം വിളിച്ചോതി. പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി 1985 ഹരിതവൃക്ഷങ്ങൾ മുറിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായി. 1987 ലൈവ്ലിഹുഡ് അവാർഡിന് അർഹനായി. ഇതുകൂടാതെ പ്രകൃതി സംരക്ഷണത്തിനായി തെഹേരി അണക്കെട്ട് വിരുദ്ധ പ്രക്ഷോഭവും നടത്തി. 2009 പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2021 May 21 കോവിഡ് മൂലം അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അഹിംസയിലൂന്നിയ നന്മയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും മാനവരാശിക്കൊരു മാതൃകയായിരിക്കും. മഹാമാരിയുടെ ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. കലാലയ വാർത്തകളുമായി ശ്രീനന്ദ വിജയൻ. നമസ്കാരം. കലാലയ വാർത്തകളിലേക്ക് സ്വാഗതം. June 5 പരിസ്ഥിതി ദിനത്തിൽ സീഡിന്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം. മഞ്ചാടിക്കിളി മൈന എന്ന പ്രൊജക്റ്റിനാണ് തുടക്കം കുറിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പ്രമുഖ പക്ഷിശലഭ നിരീക്ഷകൻ ബിബിൻ വീണാ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുത്തു. പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ചിത്രങ്ങൾ സീഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച് കുട്ടികൾ. സീഡ് പ്രവർത്തകരായ കുട്ടികളുടെ വീട്ടിൽ തുളസീവനം പദ്ധതി ആരംഭിച്ചു. പരിസ്ഥിതി ദിനത്തിൽ മരത്തെ നട്ടുപിടിപ്പിച്ച് കിടങ്ങനൂർ പള്ളിക്കൂടത്തിലെ സീഡ് പ്രവർത്തനം. വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ മാതൃഭൂമി സീഡിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ കുട്ടികൾ നട്ടുവളർത്തിയ തൈകളുടെ ചിത്രങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവച്ചു. കുട്ടികളുടെ കഴിവിനെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് മഞ്ചാടിക്കിളി മൈനയ്ക്ക് പിന്നാലെ ഉണ്ടാവുക. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി. നമ്മുടെ സീഡിന്റെ കൂട്ടുകാർ ഓമനിച്ച് വളർത്തുന്ന ഓരോ വൃക്ഷങ്ങളുണ്ട്. കണിമരങ്ങൾ. കണിമരത്തിന്റെ വിശേഷങ്ങളുമായി അതുല്യ ഹരി. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ അതുല്യ ഹരി. ഞാൻ ഇന്ന് കൂട്ടുകാരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ കണിമരത്തിന്റെ വിശേഷമാണ് കേട്ടോ. എൻ്റെ കണിമരം പേരമരമാണ്. ഞാൻ 1st class പഠിക്കുമ്പോൾ പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ നിന്നും എനിക്ക് ലഭിച്ച വൃക്ഷത്തൈയാണ് എൻ്റെ പേരമരം. ഏകദേശം 10 വയസ്സുണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ ഒരു ഒതുങ്ങിയ കോണിലായാണ് പേരമരം നിൽക്കുന്നത്. സിഡിയം ജനുസിൽപ്പെട്ട സസ്യങ്ങളാണ് പേര. ഭക്ഷ്യയോഗ്യമായ ഇതിൻ്റെ ഫലം പേരയ്ക്ക, കൊയ്യാക്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മെക്സിക്കോ, മധ്യ അമേരിക്ക, വടക്കേ അമേരിക്ക എന്നീ സ്ഥലങ്ങളായാണ് പേരയുടെ സ്വദേശം. ഇന്ന് ഉഷ്ണമേഖലയിൽ ചിലയിടങ്ങളിലും പേര കൃഷി ചെയ്യപ്പെടുന്നു. ഏറ്റവും അധികം കാണപ്പെടുന്നതും പേര എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നതുമായ സ്പീഷ്യസ് ആപ്പിൾ പേരയാണ്. പോർത്തുഗീസ് പദമായ പേര എന്നതിൽ നിന്നാണ് രൂപപ്പെട്ടത്. വിറ്റാമിൻ ABC എന്നിവയും ഇരുമ്പ്, ഫോസ്ഫറസ്, കാൽസ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു.
ഇതിൻ്റെ ഔഷധ ഗുണം ഹൃദയത്തിനും ദഹനേന്ദ്രിയങ്ങൾക്കും നല്ലതാണ്. വീട്ടിലെ വൈദ്യനാണ് പേരമരം. പേരയ്ക്ക മരത്തിൻ്റെ കായയും ഇലയും പല്ലുവേദനയ്ക്കുള്ള ഔഷധമാണ്. പേരയ്ക്കയിലടങ്ങിയ വിറ്റാമിൻ B3, B6 എന്നിവ രക്തചംക്രമണത്തെ പരിപോഷിപ്പിക്കുന്നു. ഇത് തലച്ചോറിന് ഗുണം ചെയ്യും. ദിവസവും ഞാൻ എൻ്റെ പേരമരത്തെ പരിപാലിക്കും കേട്ടോ. നാട്ടിൻപുറങ്ങളിലെ എല്ലാ വീടുകളിലും പേരമരം ഉണ്ടാകും. കാരണം മലയാളികൾക്ക് പേരയ്ക്ക പഴവർഗം ഈ കോവിഡ് കാലത്തും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ്. ധാരാളം ഗുണങ്ങൾ അടങ്ങുന്ന ഒരു വൃക്ഷമാണ് എൻ്റെ കണിമരം കൂടിയായ പേരമരം. നന്ദി. വൃക്ഷങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാകണമെന്ന് ഓരോ പരിസ്ഥിതി ദിനത്തിലും നാം കേൾക്കാറുണ്ട്. എന്നാൽ അത് പ്രാവർത്തികമാക്കിയൊരു കുടുംബത്തിനെ കുറിച്ച് അറിയാമോ? കൗതുക വാർത്തകളുമായി നന്ദന തമ്പി. ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ നാം എല്ലാവരും വൃക്ഷത്തൈകൾ നട്ടുകാണുമല്ലോ. എന്നാൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത് മാത്രമല്ല, മരങ്ങൾ സംരക്ഷിക്കുക എന്നതും നമ്മുടെ കർത്തവ്യമാണ്. വീട്ടുമുറ്റത്തുള്ള മാവിനെ വീട്ടിലെ ഒരംഗമാക്കി മാറ്റിയ ഒരു കുടുംബത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കൂട്ടുകാർ? 60 അടിയോളം ഉയരമുള്ള ഒരു മാവ്. എന്നാൽ മാവ് നിൽക്കുന്നതോ വീടിന്റെ ഉള്ളിൽ. കൊല്ലം ജില്ലയിലെ മാടൻനടയിലാണ് സംഭവം. ഗൃഹനാഥൻ സുനിലിന്റെ അമ്മ നട്ടുപിടിപ്പിച്ച മാവിനോടുള്ള ആത്മബന്ധമാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. അങ്ങനെ മാവ് നിലനിർത്തിക്കൊണ്ട് തന്നെ വീട് പണിതു. മാവിന് ചുറ്റും 3 നിലയുള്ള വീട്. അങ്ങനെ വീട്ടിലെ ഒരംഗമായി 50 വയസ്സുള്ള ഈ മാവ് മാറി. വീടിന്റെ 3-ാം നിലയിൽ നിന്നും അനായാസം മാവിൽ കയറാം, മാങ്ങ പറിക്കാം. മാവിൽ കയറാൻ മരങ്കയറ്റം പഠിക്കണം എന്നൊന്നുമില്ല. പ്രായം 50 കഴിഞ്ഞിട്ടും ഓരോ മാമ്പഴക്കാലവും ഇല കാണാതെ കായ്ച്ച് ഈ മാവ് വീട്ടുകാരെ തിരികെ സ്നേഹിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്, അല്ലേ കൂട്ടുകാരെ? വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നതിൽ ഒതുങ്ങി നിൽക്കാതെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഗ്രാമഫോൺ തീരിന്റെ ആകാശക്കോളാമ്പി. പറയാനും അറിയാനും പാടി തിമിർക്കാനും കിടങ്ങനൂർ പള്ളിക്കൂടത്തിലെ തീരിന്റെ ശബ്ദം.